നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ അറൗണ്ട് 33 കാറ്റ്സ് ഉണ്ട്. ആക്ച്വലി ഇതൊരു കഫേയാണ്. നമുക്കൊരു 1 hour കൂടെ ഈസിലി സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരെണ്ണയുള്ളതെന്ന് പറഞ്ഞു. ഒരെണ്ണയുള്ളതാ ഞങ്ങൾക്ക് അയ്യോ അത് പാവല്ലേ കേട്ടാ. പിന്നെ വരൂടെ ഞാനൊന്നും ചെയ്തതല്ല തനിയെ വന്നത്. അവിടെ റൂൾസിൽ എഴുതിയിട്ടുണ്ട് നമ്മളെവരെ എടുക്കാൻ പാടില്ല. പിന്നെ എന്താ പറയാ, ഉപദ്രവിക്കാൻ പാടില്ല, ഉറങ്ങുന്നവരെ ഉണർത്താൻ പാടില്ല, ഫുഡ് കൊടുക്കാൻ പാടില്ല, ഇവർ തരുന്നത് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അപ്പം ഈ കക്ഷിയും ഞാൻ വിളിച്ചൊന്നുമില്ല, കക്ഷിയും ഞാൻ കയറി പോരുന്നു. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ആൾ ഇരുന്നോട്ടെ. ഐ ആം ഹാപ്പി. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലൂസിയുടെ മണം കിട്ടിയെന്ന് തോന്നുന്നു. അതാണ് അവർ വന്ന് എടാ അത് പറയുന്നുണ്ട്. എന്താ പറയതുകൊണ്ടിരിക്കുക, ഞാൻ ഒത്തിരി സ്പേസ് തരുമെന്ന് ഞാനും കൂടെ ഇരിക്കും. അതാ നല്ല ഉറക്കം. ഇവിടെ ഇവിടെ കാണ്ട ഇവിടെ കിടന്ന് തുടങ്ങുന്നു. അവൻ തന്നെ കാര്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ready to have anything you give me. Ayyo boy, I need you for dinner. എന്റെ ചുറ്റും എത്ര ക്യാറ്റ്സ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഒത്തിരി വേൾഡ് ഓഫ് ക്യാറ്റ്സ്. കുഞ്ഞിതാ ഹലോ, ഞങ്ങളിപ്പോ ദാ ഇതൊരു എന്താ ഒരു ക്യാറ്റ്സിന്റെ വേൾഡിലോട്ടാണ്. ഒത്തിരി പേര്
ഉണ്ട്, ഒരുപാട് ക്യാറ്റ്സ് ചുറ്റുപാട്. ഓരോ ടേബിളിലും നമുക്ക് ക്യാറ്റ്സിനെ കാണാം. ഇവരെല്ലാവരും നമ്മളെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുത്തി വന്നപ്പോഴത്തൊട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഇറങ്ങാൻ നേരത്തൊക്കെ നല്ല ദേഷ്യം വന്നു. ഹായ്, ഹലോ, ഭയങ്കര ദേഷ്യക്കാരിയാണ്. ഹലോ, ഹായ്, ഹലോ, ഹലോ, ഹായ്, ഹൗ ആർ യു? നമ്മൾ രാജകീയമായിട്ട് കിടക്കുന്നു. നമ്മൾ വെറും പൂച്ച എന്ന് പറയാൻ പാടില്ല. ഇവരൊക്കെ രാജകീയമായിട്ട് കിടക്കുന്ന ആളുകളാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ കേറി വന്നപ്പോഴൊക്കെ എക്സ്ക്യൂസ് മീ, ഒരു രക്ഷയില്ല, എന്തൊരു ചോടയാ. ഇവനാണ് ഇച്ചിരി വിശക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവൻ ഒത്തിരി വയലൻ്റ് ആയിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ ചെന്ന് സംസാരിച്ചപ്പോഴൊക്കെ വയലൻ്റ് ആയിരുന്നു. ഇനി ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വേറൊരു രീതിയാണ്. ഇവർക്ക് രണ്ടുപേരും കൂടെ ഒരു ബെഡിൽ തന്നെ കിടക്കണം. അപ്പോൾ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്താണ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടിരുന്നത്. ഇപ്പോൾ അതാ ഒന്ന് ഒന്നിൻ്റെ മേലെ കിടന്ന്, ഇപ്പോൾ ഒന്നൊന്നിൻ്റെ മേലെ കിടക്കുക. അത് ശരി, ഞാനിവിടെ കൈവെച്ചതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നീഞ്ഞു കയറി പോരുന്നാ. എന്തൊരു സ്വഭാവമാണ്. ആക്ച്വലി ഇത് ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഒരു അസൈൻ ചെയ്ത സീറ്റാണ്. പക്ഷെ ഇതിൽ ഞാനെവിടെയോ, ഞാനും ഏട്ടനും എവിടെ ഇരിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾക്ക് തന്ന സീറ്റായിരുന്നു. ഈ കക്ഷി ഫുൾ ടൈം ഉറക്കാം. ദൈവലാണ് എൻ്റെ മടി ഇത്രയും നേരം കിടന്നത്. അപ്പം എൻ്റെ അടുത്ത് പിണയിൽ പോയി കിടക്കുക. നീ എൻ്റെ അടുത്ത് എന്നാലും പറഞ്ഞില്ലേ എടി. ഹലോ, നിങ്ങളൊന്നും ഉറക്കം നേക്കത്തില്ലായിരുന്നു. സൗന്ദര്യം എത്തിക്കൊണ്ടേ, ഇന്ന് ഫാഷൻ ഷോ ഉണ്ടോ? എടേ, ഇവരമ്മയും മോളുവാ. ആണെന്നും അവരൊരു വിധത്തിലിടുന്ന എനിക്ക് മാറത്തില്ല. ഒരാളൊരാളുടെ മേലെ. ഹലോ, അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം എഴുതിട്ടുണ്ട്, ഉറങ്ങുന്നവരാരെയും നമ്മൾ ട്രബിൾ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ട്രബിൾ ചെയ്തിട്ടില്ല. ചെറിയോരില്ല, എപ്പോഴും നീ ബുക്ക് വായിക്കാൻ വന്നതാ? ഓക്കെ, ഇതിൻ്റെ അകത്താളുണ്ട്. ടോട്ടൽ എത്ര ക്യാറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ അറിയത്തില്ല. അതായത് അതിനകത്തൊക്കെ ആളുണ്ട്. രണ്ട് സൈഡിലും ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, ഇവിടെ അടിയൊക്കെ കിടക്കുന്നുണ്ട്. വേൾഡ് വാർ 2, 3, 4 ഒക്കെ ഇവിടെ ഒന്നിച്ച് കിടക്കും. എക്സ്ക്യൂസ് മീ, ഒന്ന് പോസ് ചെയ്യൂ സർ. സോറി, വളരെ ബിസിയാണ്. ഇവിടെ ഒരു ഇവരുടെ കൗണ്ട് അനുസരിച്ച് ഇൻ ടോട്ടൽ 33 ക്യാറ്റ്സ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതാ ഇവരിങ്ങനെ ഓരോരുത്തരും ഒളിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉൾപ്പെട്ടത് 33 ആണ്. പുറമേ കറങ്ങി കിടക്കുന്നവർ കുറച്ച് പേരാ. മിക്കവാറും എല്ലാവരും ഒളിച്ചിരിക്കുന്നവരാ. ഹായ്. ഓ, ഇവിടെ ഒരുത്തന്നാ ഒളിച്ചിരിക്കുന്നത്. എന്താ, ഒന്നും ഇറങ്ങി വരാനേ താല്പര്യമില്ല. ഒന്നിറങ്ങി വാണോ? നമുക്ക് ഇരിക്കാൻ തന്ന ലൊക്കേഷനാണ്, നമ്മൾ ബുക്ക് ചെയ്ത ടേബിൾ. പക്ഷേ ആ ബുക്ക് ചെയ്ത ടേബിളിൽ ഇരിക്കാൻ മാത്രം സ്ഥലം എവിടെ തരുമെന്ന് അവർ പറഞ്ഞില്ലായിരുന്നു. അപ്പം അവർ ഇതായി തീരുമാനിച്ചിരിക്കുന്നത് അവർ ബുക്ക് ചെയ്ത് തന്ന. ഹലോ, അല്ല, ഇയാൾ ചോദിക്കുന്നത് നീ ഒന്ന് ഇരിക്കുമോ? ഇരിക്കുന്നു. കൊറേ നേരം കൊണ്ട് എന്റെ പറഞ്ഞു നടന്ന് ചോദിക്കുന്നു. ഇതാ എന്റെ ഇവിടുത്തെ കമ്പനി. ഇവിടെ ക്യാറ്റിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് കാണാൻ പറ്റും. ഓരോ ക്യാറ്റിന്റെ നെയിംസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും.
Excuse me, apa nama arah teriok? Nama lo apa kau tak? Video diary.